ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തോരൻ തയ്യാറാക്കാൻ ഞാനിവിടെ മുരിങ്ങക്കയും ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ചെറിയ മുരിങ്ങക്ക അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരുവാണ്. ഒരു 15 ചക്കക്കുരു തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള, 4 പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ചക്കക്കുരുവും മുരിങ്ങക്കയും വേവിക്കാനായിട്ട് ഞാനൊരു സ്റ്റവിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളകും 3-4 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 2 കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ജീരകം, ഇതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ അടച്ചു വയ്ക്കുക. ചക്കക്കുരു മുരിങ്ങക്കയൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു മുരിങ്ങക്കയൊക്കെ വേവിക്കാൻ വെച്ചിരുന്നത് നമുക്ക് വെന്തോന്ന് നോക്കാം. ഇത് നന്നായിട്ട് ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്ന് അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 2 വറ്റൽ മുളകും 2-3 ചെറിയ ഉള്ളി, അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും. ഈ അരപ്പിനാവശ്യമായ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുരിങ്ങക്കയും ചക്കക്കുരുവൊക്കെ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അല്പം ഈ അരപ്പിന് വേണ്ടി മാത്രം അല്പം ഉപ്പ് ചേർത്താൽ മതി. അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കയും ചക്കക്കുരുവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. പൊരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനിപ്പോൾ കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. അതല്ല, ഇതല്പം വെള്ളത്തോടു കൂടെയാണ് വേണ്ടതെങ്കിൽ ഈ പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. പക്ഷെ ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ലതുപോലെ തോർത്തി വേണം എടുക്കാനായിട്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മുരിങ്ങക്കയും ചക്കക്കുരുവും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.